ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാസ്ലോസിറ്റി. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ ട്രഫിൾ കേക്ക് ആണ് കേട്ടോ. ഈ കേക്കിൻ്റെ ഡെക്കറേഷനും പിന്നെ ലെയറാക്കുന്നതും അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മളൊരു കേക്ക് ബോഡി എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കാണ്, സോ നമുക്ക് കേക്ക് തെന്നി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കേക്കിൻ്റെ നമ്മൾ സ്പഞ്ച് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് മിൽക്ക് വെച്ചിട്ടാണ്. നമുക്ക് വാട്ടർ വെച്ചിട്ടും മിൽക്ക് വെച്ചിട്ടും ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇത് മിൽക്കിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ മിൽക്കിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വെറ്റാവണം. എന്നിട്ട് നമ്മൾ ക്രീം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്രീം ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗിൽ ചെയ്തിട്ടുള്ളത്. അപ്പം പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് ക്രീമായി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിപ്പം മാംഗോ ട്രഫിൾ കേക്ക് ആയതുകൊണ്ട് നോർമൽ സ്പോഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമൽ സ്പോഞ്ചിൽ നമ്മൾ മാംഗോൻ്റെ എസെൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മാംഗോൻ്റെ എസെൻസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു യെല്ലോയിഷ് കളറിൽ നല്ല മാംഗോൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ല സ്പോഞ്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ നന്നായിട്ട് ഇവിടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിൽ കൊടുക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ വൈറ്റ് ചോക്ലേറ്റും പിന്നെ അതിലേക്ക് കുറച്ച് മാംഗോ എസെൻസും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ അടിപൊളിയായിട്ട് നല്ലൊരു മാംഗോൻ്റെ ക്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ കേക്ക് എന്ന് പറയുന്ന മാംഗോ ട്രഫിളിൻ്റെ കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിതിൽ ഏഡ് ചെയ്യാൻ പോകുന്നത് മിഠായി മേറ്റിൻ്റെ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് നമ്മൾ ഞാൻ എല്ലാ റെസിപ്പീസിനും മിൽക്ക് മെയ്ഡ് ട്രൈ ചെയ്യലുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേക്ക്. അപ്പോൾ എല്ലാവരും എന്തായാലും മിൽക്ക് മെയ്ഡ് ഇടാൻ എന്തായാലും ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്ത ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മാംഗോൻ്റെ എസെൻസ് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളുടെ ക്രീമിനൊരു യെല്ലോയിഷ് കളറുള്ളതും പിന്നെ ആ ഒരു മാംഗോൻ്റെ ഫ്ലേവറും ഉണ്ടായിരിക്കും കേക്കിന്. അപ്പോൾ ഈ മാംഗോ ട്രഫിളിൻ്റെ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പോഞ്ചിലും ഫില്ലിങ്ങിലും പിന്നെ നമ്മളുടെ ക്രീമിലും ഒക്കെ മാംഗോൻ്റെ എസെൻസ് ആഡ് ആക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എസെൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ മാംഗോ എടുത്തിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് ക്രഷ് ആക്കിയിട്ടും യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഇതും നല്ല ടേസ്റ്റ് എസെൻസ് ആകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. മാംഗോൻ്റെ ക്രഷൊക്കെ എടുത്ത് പിന്നെ നമ്മളത് ജ്യൂസൊക്കെ ആക്കിയിട്ട് പിന്നെ അത് നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇതാകുമ്പോൾ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇത്. അപ്പം നമ്മൾ മറ്റേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇവിടെയും നല്ലോണം വൈറ്റ് ചോക്ലേറ്റൊക്കെ നല്ലോണം കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഇട്ടങ്ങാണ്ട് നമ്മൾ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ ക്രീം തേച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ക്രം കോട്ടിങ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നല്ലോണം എല്ലായിടത്തൊന്ന് ക്രീം ആവുന്നവരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1 hour ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചങ്ങാണ്ട് നല്ലോണം ഒന്ന് സെറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ സെക്കൻഡ് ആയിട്ട് നല്ല കട്ടിയിൽ പിന്നെ നമുക്ക് ക്രീം ഇട്ടിട്ട് നല്ലോണം ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യാണ് കേട്ടോ.
ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടുള്ള കേക്കിലേക്ക് ഞാനിവിടെ നല്ല കട്ടിയിൽ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഷാർപ്പ് എഡ്ജ് ഒന്ന് വരുത്തിയെടുക്കണം. ഞാൻ സൈഡിലൊക്കെയും ഈ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അധികം ആളുകളൊക്കെ സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ടാണ് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കാറുള്ളത്. പക്ഷേ ഞാൻ ആദ്യമേ ഇത് വെച്ച് പരിശീലിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ഇതായിരിക്കും ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് സൈഡും ടോപ്പിലും ഒക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷിങ് ആക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം നല്ലോണം ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഷാർപ്പ് എഡ്ജ് ഒന്നും വരുത്താത്തത് നമ്മൾ ടോപ്പിൽ ഇതിലെ മാംഗോൻ്റെ ആ ഒരു ക്രഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്രിപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് നന്നായിട്ടൊന്നും ഫിനിഷിങ് ആക്കണ്ട. അപ്പോൾ ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും പിന്നെ മാംഗോൻ്റെ എസൻസും കൂടെ ആഡ് ആക്കിയിട്ട് ഗനാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഗനാഷ് ടോപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് താഴത്തേക്കൊക്കെ ഒന്ന് ഡ്രിപ്പാവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോസിലൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് ഫ്രഷ് ഫ്ലവർ എടുക്കേണ്ടവർക്ക് അതും എടുക്കാം. ഞാനിവിടെ എടുപ്പിളല്ലാത്ത സാധാരണ ഒരു നോർമൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു മൂന്ന് ഫ്ലവർ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ നമ്മുടെ ഷുഗറിൻ്റെ ബോൾസും അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.